വെൽക്കം ടു മൂവി പ്രാൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിട്ട് ബി ജെ പി തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി 60 സീറ്റുകളാണ് സ്വപ്നം കാണുന്നത്. പാർട്ടി നേതാക്കൾക്കൊപ്പം ജനപ്രിയ സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കിയാൽ മേഖലയിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്. സിനിമാ കായിക രംഗങ്ങളിലെ സൂപ്പർ താരങ്ങളെയും സാഹിത്യ കലാരംഗങ്ങളിലെ പ്രമുഖരെയുമാണ് ബി ജെ പി ഉന്നമിടുന്നത്. ഹൈദരാബാദിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ ദക്ഷിണേന്ത്യയിൽ സംഘപരിവാറിന് പുറത്ത് വോട്ടുകൾ കൂടി സമാഹരിക്കാനുള്ള നിർദ്ദേശമുയർന്നിരുന്നു. കേരളത്തിൽ 6 മണ്ഡലങ്ങളിലാണ് ബി ജെ പി പ്രധാനമായും വിജയസാധ്യത കാണുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ, മാവേലിക്കര എന്നിവയാണ് 6 മണ്ഡലങ്ങൾ. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ കൊല്ലം, കാസർഗോഡ്, ആലപ്പുഴ, കോഴിക്കോട് മണ്ഡലങ്ങളിലും പ്രതീക്ഷയുണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നത്. ആകെയുള്ള 20 മണ്ഡലങ്ങളിൽ പകുതിയിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ, മറുപകുതിയിൽ പാർട്ടി വോട്ടുകൾക്കപ്പുറത്തേക്ക് ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥികളെയും നിർത്താനാണ് ബി ജെ പി നീക്കമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകളുമായി ചില സൂപ്പർ താരങ്ങളെയും കായിക താരങ്ങളെയും ബി ജെ പി ഇതിനോടകം തന്നെ സമീപിച്ചിട്ടുണ്ട്. മത്സരിക്കുന്ന കാര്യത്തിൽ ഒക്ടോബറോടെ തീരുമാനം അറിയിക്കാനാണ് അവരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖരൻ എന്നിവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ചേക്കും. എന്ത് വില കൊടുത്തും ഇത്തവണ തിരുവനന്തപുരം പിടിക്കണമെന്ന് ഉറപ്പിച്ചാണ് ബി ജെ പിയുടെ നീക്കം. 2019 തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനായിരുന്നു തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി. ശക്തമായ പ്രചരണം നടത്തിയെങ്കിലും ഫലം പുറത്തുവന്നപ്പോൾ 100,000 വോട്ടിന് ശശി തരൂരിനോട് പരാജയപ്പെടുകയായിരുന്നു കുമ്മനം. ഇത്തവണയും തിരുവനന്തപുരത്ത് സാധ്യത കുമ്മനം രാജശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് സാധ്യത കൂടുതലാണ്. സൂപ്പർ താരമെന്ന ചർച്ചകൾ ഉയരുമ്പോൾ മോഹൻലാലിനെ ചുറ്റിപ്പറ്റിയുള്ള അഭിമുഖമാണ് ശക്തമാകുന്നത്. കഴിഞ്ഞ തവണ മോഹൻലാലിനെ മത്സരിപ്പിക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തിയിരുന്നെങ്കിലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇത്തവണയും സ്വാഭാവികമായ അത്തരം ചർച്ചകൾ ഉയർന്നുവരാമെങ്കിലും മോഹൻലാൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു പേര് സൂപ്പർ താരം സുരേഷ് ഗോപിയുടേതാണ്. നേരത്തെ രാജ്യസഭാ അംഗമായിരുന്ന അദ്ദേഹത്തെ വീണ്ടും തൃശൂരിൽ തന്നെ മത്സരിപ്പിക്കാനാണ് സാധ്യത. അടുത്ത മാസങ്ങളിലായി നടക്കാൻ പോകുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട്. അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് ഖുഷ്ബുവും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കും. പ്രത്യക്ഷമായി ബി ജെ പി നിലപാട് പ്രഖ്യാപിച്ച മറ്റൊരു താരം ഉണ്ണി മുകുന്ദനാണ്. അദ്ദേഹത്തെയും സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി സമീപിക്കാൻ സാധ്യതയുണ്ട്. ബി ജെ പിക്കാരനാണെന്ന് പരസ്യമായി വ്യക്തമാക്കിയ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉണ്ണി മുകുന്ദൻ ചിത്രം മാളികപ്പുറവും രാഷ്ട്രീയപരമായി ഏറെ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു. ബി ജെ പി നേതാക്കളടക്കം ചിത്രത്തെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നത് ഏറെ വാർത്തയായിരുന്നു. എന്നാൽ മാളികപ്പുറം സിനിമയെ പ്രശംസിച്ച് കുറിപ്പ് പങ്കുവച്ചതിന് പിന്നാലെ സി പി എം നേതാവും ജനയുഗം പ്രാദേശിക ലേഖകനുമായ സി പ്രഗേഷിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടന്നത്. യുവകാല സമിതി പൊന്നാനി മണ്ഡലം സെക്രട്ടറി കൂടിയാണ് പ്രഗലേഷ്. വെള്ളിയാഴ്ചയാണ് പ്രഗലേഷ് സിനിമ കണ്ടതിനു ശേഷം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. ഇതിനെ വിമർശിച്ച് സി പി എംകാരനായ ഭഗവാൻ രാജൻ എന്നയാൾ മറുകുറിപ്പിട്ടു. തുടർന്ന് സി പി എം അനുഭാവികളും സമൂഹ മാധ്യമത്തിലൂടെ വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ പ്രഗലേഷിന്റെ എരമംഗലം സെന്ററിലെ ശോഭ ലൈറ്റ് ആൻഡ് സൌണ്ട് എന്ന സ്ഥാപനത്തിന് നേരെ ആക്രമണവും ഉണ്ടായി. ലൈറ്റുകൾ സൂക്ഷിച്ചിരുന്ന പെട്ടികൾ, ക്ഷേത്ര ഉത്സവങ്ങൾക്കായി തയ്യാറാക്കിയ സ്വാഗത ബോർഡുകൾ തുടങ്ങിയവ രാത്രിയിൽ തീവച്ച് നശിപ്പിക്കുകയായിരുന്നു. തിങ്കളാഴ്ച പ്രഗലേഷ് കട തുറക്കാനെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയോ പിൻബലത്തിലാവാം ചെയ്തതെങ്കിലും തെളിവോടെ ഡി ജി പിക്ക് പരാതി നൽകും. സി സി ടി വി ദൃശ്യങ്ങൾ തെളിയുമെന്ന പ്രതീക്ഷയോടെ തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും പ്രഗേഷ് പറയുന്നു.